വെൽക്കം ബാക്ക് ടു മാംഗോ ബൈറ്റ്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലോക്ക്ഡൗൺ ടൈം ആയ കാരണം നിറയെ പേര് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പിന്നെ നിറയെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് കാശ് സമ്പാദിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറേ സമയം വേണ്ടിവരും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ലാപ്ടോപ്പ്, എന്തായാലും അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ലാപ്ടോപ്പ്, അത് നമുക്ക് വേണ്ടേ. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ് ഫസ്റ്റ്. ഹലോ, നമ്മൾ ഈ ലാപ്ടോപ്പിന് പോകാനായിട്ട് മെയിൻ റീസൺ നമുക്കൊരു മൊബിലിറ്റി ആണ്. നമ്മൾ എന്തായാലും ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവുക, ചിലപ്പോൾ കുറേ ട്രാവൽ ചെയ്യും, നാട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം വരും. ഇപ്പം മൊബൈൽ നമ്മൾ ഇങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ നെക്കിൽ ഇവിടെ സ്ട്രെയിൻ വരും. സോ അത് തന്നെ നമ്മൾ വലിയ മോണിറ്റർ ആകുമ്പോൾ നമ്മുടെ നെക്ക് ഐ ലെവൽ ആ മോണിറ്ററിൻ്റെ സ്ട്രെയിറ്റ് അതാവുമ്പോൾ അതൊക്കെ നല്ല എർഗണോമിക്സ് കാരണം നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഇത് ലാപ്ടോപ്പിൻ്റെ മോഡൽ ഡിസൈൻ ഡിസൈഡ് ചെയ്യാനും ഒരു 2 to 3 weeks വന്നു. എത്ര നേരം എടുക്കും ഒരു വീഡിയോ? ഒരു മൊബൈലില് ഒരു 5 minutes വീഡിയോ ഇടാനായിട്ട് ഒരു 5 hours എന്തായാലും. സോ 5 hours നമ്മൾ മൊബൈലിൽ വെക്കുമ്പോൾ അതിനുള്ള റിസ്കും നമ്മൾ അൺബോക്സ് ചെയ്യാം. സോ ഇവിടെ ലാപ്ടോപ്പാണ്. സോ ലെറ്റ് ഹിയർ അൺബോക്സ്. അപ്പോൾ ഈ ലാപ്ടോപ്പിന് കുറേ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ലാപ്ടോപ്പ് സെർച്ച് ചെയ്യായിരിക്കും, ഏതാ ലാപ്ടോപ്പ്, ഏതാ റൈറ്റ് ലാപ്ടോപ്പ് മേടിക്കാനുള്ളതെന്ന്. സോ നോ ഡൗട്ട്, ഇതൊരു ബെസ്റ്റ് ബൈ മാർക്കറ്റിൽ, ഈ ബഡ്ജറ്റിലെ ഏറ്റവും നല്ല ലാപ്ടോപ്പ് ഇത് തന്നെയാണ്. നമുക്കുള്ളത് അഡാപ്റ്ററാണ്, വാറണ്ടി കാർഡ്, വാറണ്ടിയാണ്, സേഫ്റ്റി ആൻഡ് വാറണ്ടി കാർഡ്. ഇപ്പോൾ എത്ര വർഷത്തേക്കാണ് വാറണ്ടി നമുക്ക്? സോ ഇത് ഇൻബിൽറ്റ് വാറണ്ടി കമ്പനി തന്നെ 1 year തരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഈ ക്രോമയിൽ നിന്നുള്ള ഒരു ഓഫർ വെച്ച് 2 years അഡീഷണൽ വാറണ്ടി എടുക്കുന്നു. സോ ക്രൈറ്റീരിയസ് വൈസ് നോക്കുമ്പോൾ നമ്പർ 1 ക്രൈറ്റീരിയ അത് സ്ക്രീൻ സൈസ്. സോ ലെറ്റ് മീ ഓപ്പൺ. യെസ്, സ്ക്രീൻ സൈസിൽ നമുക്ക് മിനിമം 15.6 inches വേണം, അതാണ് മെയിൻ ഫസ്റ്റ് ക്രൈറ്റീരിയ. സെക്കൻഡ് നമ്മുടെ ലേറ്റസ്റ്റ് പ്രോസസ്സർ വേണം, പ്രോസസ്സർ സ്പീഡ് ആയിരിക്കണം. സോ i5 ആൻഡ് അബവ്. ഇത് AMD പ്രോസസ്സർ ആണെങ്കിൽ Ryzen 5, Ryzen 7 അബവ്, 4000 സ്പെക്കിൻ്റെ മുകളിൽ. പിന്നെ ഉള്ളത് നമ്മൾ സ്പേസ്, സ്പേസ് ഇസ് അനദർ ക്രൈറ്റീരിയ. അതിൽ ഈ ലാപ്ടോപ്പിൽ 1 TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്, പ്ലസ് 256 GB SSD ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഒരു എഡിറ്റേഴ്സിന് ഭയങ്കര സ്പേസ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഒരു യൂട്യൂബറിന് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗെയിമറിന് ആവശ്യമുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ്, മിനിമം ഉള്ള ഗ്രാഫിക്സ് കാർഡ് ആൻഡ് ലേറ്റസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ഗ്രാഫിക്സ് കാർഡ് അവൈലബിൾ ആണ് ഇതിൽ. NVIDIA GeForce GTX 1650. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പവർഫുൾ ഗെയിംസും പിന്നെ ഒരു നമ്മുടെ വീഡിയോ ട്രാൻസ്ലേഷനൊക്കെ ഈ ഒരു 60 Hz ഫ്രീക്വൻസിയിലും പിന്നെ ഈ കളർ ഗ്രേഡിങ്ങിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് മതി. ഇത് മോർ ദാൻ ഇനഫ്. ലാപ്ടോപ്പ് കുറേ കൂടി സ്ലീക്കാണ്, എവിടെയും ഷാർപ്പ് എഡ്ജസ് ഇല്ല, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. പിന്നെ ആവശ്യമുള്ള എല്ലാ പോർട്സും ഇതിൽ അവൈലബിൾ ആണ്. മൊത്തം നമുക്ക് USB പോർട്സ് 4 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു USB പോർട്ടും പിന്നെ 3.5 mm ജാക്ക് അവൈലബിൾ ആണ്. അതേപോലെ പിന്നെ ഡിസ്പ്ലേ റിലേറ്റഡ് എല്ലാ പോർട്സും അവൈലബിൾ ആണ്. ഇത് അഡാപ്റ്ററും പിന്നെ എത്തർനെറ്റ്, HDMI കേബിൾ, USB-C പോർട്ട്, ഒരു മിനി ഡിസ്പ്ലേ പോർട്ടും കൂടി ഉണ്ട്. അതേപോലെ റൈറ്റ് സൈഡിലും ഒരു USB പോർട്ട് ഉണ്ട്. സോ കൺവീനിയൻ്റ് വൈസ് ലെഫ്റ്റിലും റൈറ്റിലും ഒരു USB-ഉം 3.5 mm ജാക്ക് കൊടുത്തിട്ടുള്ളൂ, ബാക്കി എല്ലാ പോർട്സും ഈ ലാപ്ടോപ്പിൻ്റെ റിയറിലാണ്. ഇനി എടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് വയർലെസ് ഡിസ്പ്ലേ വഴിയിട്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ടിവിയിലൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമുക്ക് സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ഓവർ കൂൾ ആവാനുള്ള വെൻറ്റ്സ് ആണ്. സോ ഇത് എക്സോസ്റ്റ് കുറേ ലാപ്ടോപ്പ് അധികം ചൂടാവുമ്പോൾ ഇരിക്കാനായിട്ടുള്ള വെൻറ്റ്സ് എക്സോസ്റ്റ് ആണ്. ഇവിടെ ഫുൾ ഡിസൈൻ, ഇവിടെ ഗെയിമിങ്ങിലും ഇങ്ങനെ എഡിറ്റിങ്ങിലൊക്കെ കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇതിനുള്ള എല്ലാ സൈഡ്സിലുള്ള വെൻറ്റ്സ് നല്ല ഡിസൈൻ അതിന്. പിന്നെ കുറേ കൂടി സ്ലീക്കാണ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ കുറേ 2.2 kgs ആണ് ഇതിൻ്റെ വെയ്റ്റ്. പിന്നെ നോക്കുമ്പോൾ ഇതിനുള്ള സ്റ്റൈലിഷ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് അല്ലാണ്ട് ഒരു ഭയങ്കര സ്ലിം, ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ
കാണാം അത്രയും ഹെവി ഒന്നുമല്ല. എന്നാലും ഇത് ഗെയിമിംഗ് ലാപ്ടോപ്പ് വരുമ്പോൾ ഭയങ്കര ഹെവി ഉള്ള ലാപ്ടോപ്സ് ആയിരിക്കും അതായിട്ട്. സോ കംഫർട്ടബിൾ ആ. പിന്നെ ഈ ബാക്ക് ലൈറ്റ്, കീബോർഡ്, കീബോർഡ്സ് ഒക്കെ ഇങ്ങനെ സോ ഇതിന്റെ വെബ് ക്യാം ഇവിടെയാണ് വരുന്നത്, മറ്റേതിനൊക്കെ മുകളിലായിരിക്കും. ഇത് ഒരു വൈഡ് ആംഗിൾ വെബ് ക്യാം ആണ്. ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സ്പീക്കേഴ്സ്, സൗണ്ട് സിസ്റ്റം എല്ലാം കുറച്ചും കൂടി ബെറ്റർ ആണ്. സോ ഇന്റൽ i5 9th gen, പിന്നെ ഗ്രാഫിക്സ് കാർഡ് പറഞ്ഞ പോലെ GeForce GTX 1650 NVIDIA. സോ ഇത് ഇതൊരു എഡിറ്റേഴ്സിന് ആവശ്യമുള്ള ഒരു ബേസിക് ഒരു നല്ലൊരു വേർഷനാണ്. 4GB ഗ്രാഫിക്സ് കാർഡ്. സ്പേസ് പറഞ്ഞ പോലെ 1TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്, പിന്നെ 256GB SSD ഉണ്ട്. സോ സ്പേസും അത്യാവശ്യമുണ്ട്. പിന്നെ റാം സ്പീഡ് 8GB, പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സ്ലോട്ടും കൂടി ഉണ്ട്. സോ വേണമെങ്കിൽ നമുക്ക് അതൊരു 8GB അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ സ്പീഡ് ആവശ്യം ഇനിയും കുറച്ചും കൂടി വേണമെങ്കിൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ആഡ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. ഇപ്പോൾ 8GB റാമിൻ്റെ സ്പെക്കുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെക്ക്. നമ്മൾ ഈ കടയിൽ പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അമേസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ നോക്കി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത് മൈക്രോസോഫ്റ്റ് ഹോം ലൈസൻസ്ഡ് വേർഷൻ ഇതിൽ ഇൻബിൽട്ട് ആണ്. സോ നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഓൺലൈനിൽ മേടിക്കുമ്പോൾ അത് വരില്ല. സോ അതിൻ്റെ തന്നെ ഒരു വില തന്നെ ഒരു 8000 അങ്ങനെ ഉണ്ടാവും. സോ ഇത് ലൈഫ് ടൈം ലൈസൻസ്ഡ് വേർഷൻ. MS ഓഫീസ് ലോഡഡ്, ഹോം ഓഫീസ് ലോഡഡ് ആണ് ഇതിൽ ഇതിൽ തന്നെ. അപ്പോൾ ബാറ്ററി ബാക്കപ്പ്, ബാറ്ററിയുടെ ഇത് പറഞ്ഞില്ല. സോ 5 hours ആണ് ഇതിൻ്റെ പറയണത്. സോ അത്യാവശ്യം ആവശ്യമുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഡിസ്പ്ലേ നമ്മുടെ IPS പാനലിലാണ്. സോ ഇതൊക്കെയാണ് മെയിൻ ഒരു എഡിറ്റേഴ്സിന് ആവശ്യമുള്ള ഇതൊക്കെയാണ്. IPS പാനലും അതിൻ്റെ RGB റെസൊല്യൂഷനും പിക്സൽ വൈസ് അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഈ ലാപ്ടോപ്പ് ഫ്രീ ചെയ്ത്. അപ്പം നമ്മൾ ഫൈനലി ഇത് നമുക്ക് ബഡ്ജറ്റിലും അതിങ്ങനെ മോഡലും പിന്നെ സ്പെക് വൈസ് എല്ലാത്തിനും നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഞാൻ പറഞ്ഞ 4-5 ക്രൈറ്റീരിയസ് എല്ലാം മാച്ച് ആവുന്ന റിക്വയർമെൻറ്റ്സ് കാരണം നമ്മളിത് ഈ ലാപ്ടോപ്പിലോട്ട് ഫ്രീ ചെയ്തു. ഫൈനലി ഹിയർ ഇറ്റ് ഈസ്. സോ ദിവ്യയുടെ ഫസ്റ്റ് ലാപ്ടോപ്പ് ലീജിയൻ Y540. സോ ലാപ്ടോപ്പ് വന്നു കഴിഞ്ഞു. സോ ഇനി യു ക്യാൻ സീ ദ ഡിഫറൻസ്. സോ ദിവ്യ ഇനി എഡിറ്റിങ്ങിലൊക്കെ മാസ്റ്ററായി, എക്സ്പേർട്ടായി, ഇനി വീഡിയോസൊക്കെ വേറെ ലെവലായിരിക്കും അല്ലേ? യെസ്. സോ ലെറ്റ് സീ, ലെറ്റ്സ് യൂട്ടിലൈസ്. സോ ഇതിൻ്റെ കൂടെ ഒരു ബാഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഗെയിമിംഗ് സീരീസിന് വേറെ ബാഗൊക്കെ ഉണ്ട്, ബട്ട് ഇതിന്റെ കൂടെ വരുന്ന ഒരു ബാഗാണ്. Which we found it better and affordable. So as per your convenience, നിങ്ങൾക്ക് ഹയർ വേർഷനോ ലോവർ വേർഷനോ ബെസ്റ്റ് ആയി തന്നെ സെലക്ട് ചെയ്യാം ട്ടോ. All the best to Divya and Thank you. അപ്പോ മറക്കാണ്ട് എല്ലാവരും മാംഗോ ബൈസ് ചാനൽ കാണണേ. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. സോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. Thank you. Like, share and comment. Bye-bye.